വെൽക്കം ടു ഓൾ ഇൻ വൺ ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഞാൻ ഇന്ന് ചിക്കന്റെ അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചിക്കൻ ചുക്ക, റെസ്റ്റോറന്റ് സ്റ്റൈൽ ചിക്കൻ ചുക്കയാണ് കാണിക്കുന്നത്. പൊറോട്ടയുടെ ഒപ്പം, ചപ്പാത്തിയുടെ ഒപ്പം, അപ്പത്തിന്റെ ഒപ്പം, ബ്രെഡിന്റെ ഒപ്പം എന്ന് പറയേണ്ട, എല്ലാറ്റിന്റെ ഒപ്പം കോമ്പിനേഷൻ ആയിട്ട് വരുന്ന റെസിപ്പിയാണ് ചിക്കൻ ചുക്ക. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചുക്ക ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം, കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇവിടെ ഞാൻ 4 വലിയ സൈസ് സവാള നന്നായിട്ട് കനം കുറച്ചിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മൾ ബിരിയാണിക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സവാള ഫ്രൈ ചെയ്തെടുക്കില്ലേ, അതേപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ മെയിൻ എന്ന് പറയുന്നത് ഈ ഓണിയൻ ഫ്രൈ ആണ്. പിന്നെ വേണ്ടത് 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂണ് ഗരം മസാല പൗഡർ, 1/2 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടിയിട്ട് 1.5 കിലോ ചിക്കനിലേക്കാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. ചിക്കന് മീഡിയം സൈസ് കഷ്ണങ്ങളാക്കുകയാണ് നല്ലത്, കാരണം അതിലേക്ക് പെട്ടെന്ന് മസാലയൊക്കെ പിടിക്കുന്നത് അതായിരിക്കും നല്ലത്. വലിയ പീസിനേക്കാളും ചെറിയ പീസാക്കുകയാണ് നല്ലത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള, ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ 4 സവാള ഞാൻ എടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാന്ന്, ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഫ്രൈ ചെയ്യണ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, കാരണം അത് സാധാരണ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അപ്പൊ അതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലോ വെളിച്ചെണ്ണ ഏതാണെങ്കിൽ അതിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ ഒരു 15 മിനിറ്റ് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഇത് നേരത്തെ നമ്മൾ സവാള ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുള്ള അതേ ചീനച്ചട്ടിയാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഇളക്കിയിട്ട് ഒന്ന് മൂടി, ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കുക. ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക, കാരണം അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കുക, വീണ്ടും മൂടി വെക്കുക, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ചിക്കൻ ചുക്ക അവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഒപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ എല്ലാവരും കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.